ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കൊടകര പുനലൂർക്കാവ് ക്ഷേത്രമാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ കൊടകര ഷഷ്ടി നടക്കുന്നത്. അപ്പോൾ ഇന്ന് തൃക്കാർത്തികയാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ദീപം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ് ഇറങ്ങിയത്. കാരണം തൃക്കാർത്തിക ഞങ്ങൾ ആദ്യമായിട്ടുണ്ട് അമ്പലത്തിലേക്ക് വരുന്നത്. ഷഷ്ടിക്ക് വരാറുണ്ടെങ്കിലും തൃക്കാർത്തിക എത്ര ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു ഞങ്ങളത് ഇന്നാണ് അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഒരു 7:30 ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങണത് തന്നെ. ദീപം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നുള്ള രീതിയിലാണ് ഇറങ്ങിയത്. ഇവിടെ എത്തിയതും ഭയങ്കര ബ്ലോക്ക്, കുറേ നേരം ബ്ലോക്കിലൊക്കെ പെട്ടിട്ടാണ് ഇവിടെ എത്തിയത് തന്നെ. തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് കേട്ടോ. അപ്പോൾ താലം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് ഒരു 8:30-9 ആ സമയത്താണ് എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും വന്നതല്ല, അതും കൂടി കണ്ടിട്ട് പോവാന്ന് വെച്ച് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് കേട്ടോ ഇവരെ കണ്ടത്. ഇത് ചേട്ടൻ്റെ ക്ലാസ്മേറ്റും എൻ്റെ സീനിയറായിട്ടുള്ള ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടാണ്. അപ്പോൾ ആ ചേട്ടനും ഭാര്യയും പിന്നെ ചേട്ടൻ്റെ അനിയത്തിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ടിനെ കണ്ടു കേട്ടോ, നിജനെ. അപ്പോൾ അവളെ കണ്ടു വർത്തമാനം പറഞ്ഞു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴാണ് കേട്ടോ ഇത് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ഫ്രണ്ട്സിനെ ഞങ്ങൾ കണ്ടു കേട്ടോ, പക്ഷേ എല്ലാവരും അങ്ങനെ വീഡിയോ എടുക്കണ കാര്യം അങ്ങനെ പെട്ടെന്ന് ഓർക്കല്ലേ. കണ്ട് ജസ്റ്റ് വർത്തമാനം പറയും, പിന്നെയാണ് അതിലേക്ക് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നും. ഇത് ദേവിക ചേട്ടൻ്റെ കൂടെ പഠിച്ചതാണ് കേട്ടോ. അപ്പം അവർ വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ എല്ലാവരും വീഡിയോ എടുക്കാനായിട്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് ഓർക്കാറില്ല കേട്ടോ. അപ്പോൾ ദേവികയും ദേവികയുടെ അനിയനായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ചാരും ഇങ്ങനെ പണങ്ങി പണങ്ങി നിൽക്കുമായിരുന്നു കളിപ്പാട്ടം വാങ്ങണ്ട കേട്ടോ. എന്നാൽ പിന്നെ എന്തെങ്കിലും അവിടെ പറഞ്ഞ് വാങ്ങിക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെന്നു. അപ്പോഴാണ് കേട്ടോ താലം വരുന്ന സൗണ്ട് കേട്ടത്. അപ്പോൾ ആനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നാനേനെ കണ്ടിട്ട് നമുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെ അത് കണ്ടു കഴിഞ്ഞ് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ കളിപ്പാട്ടം വാങ്ങിക്കാൻ പോയി. ദേ അമ്പും വില്ലും കേട്ടോ ചാരന് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് അങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങിയത്, അമ്പും വില്ലും. അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ കമ്മലൊക്കെ നോക്കി, എനിക്കൊന്നും ഇഷ്ടമായില്ല കേട്ടോ, അങ്ങനെ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കറങ്ങിയൊക്കെ നടന്ന് ബജ്ജിയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അവിടെ ഏതെടുത്താലും 20 രൂപ എന്നുള്ള കമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും എനിക്ക് അത്ര വലിയ ബോധിച്ചില്ല കേട്ടോ. പിന്നെ ചാരന് ഒരു കളിപ്പാട്ടം കിട്ടിയപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, ആൾ ഹാപ്പി ആയിട്ടോ. അത്ര നേരം ചിണുങ്ങി ചിണുങ്ങി നിന്നിരുന്ന കേട്ടോ കളിപ്പാട്ടം വാങ്ങിക്കാണ്ട്. പിന്നെ ഈ സാധനം കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു കുട്ടിക്ക് 50 രൂപയാണ്. അപ്പോൾ ചാരുവിന് ടിക്കറ്റൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് കയറ്റിയപ്പോഴേക്കും അവിടെ പിള്ളേർ ഇങ്ങനെ ചാടിച്ചാടി അവളൊന്ന് വീണു കേട്ടോ. അതേ പിന്നെ കരച്ചിൽ ബഹളമായിട്ട് ആൾ ഇറങ്ങിപ്പോന്നു, പിന്നെ കയറിയില്ല കേട്ടോ, വെറുതെ ടിക്കറ്റ് എടുത്തു മാത്രം. പിന്നെ ഈ സംഭവം ചേട്ടൻ്റെ ഒരു പ്രാന്തമുണ്ട്, എവിടെ കണ്ടാലും കളിക്കും ഈ റിങ്ങിടൽ. അങ്ങനെ ലാസ്റ്റ് 2 റിങ്ങായപ്പോൾ എൻ്റെ തന്നുട്ടോ. അത്ര നേരം എറിഞ്ഞിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇട്ട് നോക്കി. അപ്പോൾ ഇത് ഞാൻ കളിക്കേണ്ട കളിക്കേണ്ടതെന്ന് പറഞ്ഞത്, ഒന്നും കിട്ടൂല വെറുതെ പൈസ കളയാനായിട്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, കുഴപ്പമില്ല, അവിടെ 2 കുഞ്ഞു പിള്ളേരല്ലേ, അവർക്കല്ലേ കിട്ടണത്, പോയാലും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിലായിട്ട് കാണാം. ബൈ.